നമസ്കാരം. എം ഇ എസ് ചിന്താധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാനാണ് നമുക്കൊക്കെ ഇഷ്ടം. എന്റെ ജീവിതം മനോഹരമായി പോകുന്നുവെന്ന്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതം അത്ര കണ്ട് മനോഹരമല്ല എന്ന പരാതിയും നമുക്ക് പല കാര്യങ്ങളിലുമുണ്ട്. ഒരിക്കലൊരു കവി കുയിലിനോട് ചോദിച്ചു, എന്താണ് ജീവിതമെന്ന്. കുയില് മറുപടിയായി പറഞ്ഞു, സ്നേഹത്തോടെ എന്നിലെ ശബ്ദം ഒരു ഗാനമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് എന്റെ ജീവിതമെന്ന്. വീണ്ടും കവി ഫലപ്രദമായ മുന്തിരിവള്ളിയോട് ചോദിച്ചു, എന്താണ് ജീവിതമെന്ന്. മുന്തിരിവള്ളി പറഞ്ഞു, എന്നിലെ മധുരകരമായ ഫലങ്ങൾ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്നതാണ് എന്റെ ജീവിതമെന്ന്. കവി മിന്നാമിന്നിയോട് ചോദിച്ചു, എന്താ നിന്റെ ജീവിതമെന്ന്. മിന്നാമിന്നി പറഞ്ഞു, എന്നിലെ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എന്റെ ജീവിതമെന്ന്. വീണ്ടും പുഴക്കരയിലേക്ക് പോയ കവി പുഴയിൽ നീന്തുന്ന മീനിനോട് ചോദിച്ചു, എന്താണ് ജീവിതമെന്ന്. മീൻ മറുപടിയായി പറഞ്ഞു, എതിരെ വരുന്ന വെള്ളത്തെ അതിജീവിച്ച് മുന്നേറുന്നതാണ് എന്റെ ജീവിതമെന്ന്. പുഴയോട് ചോദിച്ചു കവി, എന്താണ് ജീവിതമെന്ന്. പുഴ മറുപടിയായി പറഞ്ഞു, ശാന്തമായി ഒഴുകി എന്റെ ലക്ഷ്യമായ കടലിൽ എത്തിച്ചേരുന്നതാണ് എന്റെ ജീവിതമെന്ന്. ഇത് കേട്ട് കവി മനുഷ്യനോട് ചോദിച്ചു, എന്താണ് നിന്റെ ജീവിതമെന്ന്. മനുഷ്യൻ ദുഃഖത്തോടെ പറഞ്ഞു, വിചാരിക്കും വഴിയിൽ പോകുന്നില്ല എന്നതാണ് എന്റെ ജീവിതത്തിന്റെ കുഴപ്പം. കൂടാതെ താങ്കളോട് ഇപ്പോൾ പലരും പറഞ്ഞല്ലോ അവരുടെ ജീവിതത്തെ കുറിച്ച്. എനിക്കൊന്ന് പറയാനുണ്ട്, കുയിലിന്റെ പാട്ടൊക്കെ കൊള്ളാം, പക്ഷേ അല്പം കൂടെ വർണ്ണമായ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ അല്പം കൂടെ ഇമ്പകരമായിരുന്നേനെ പാട്ട്. പിന്നെ മുന്തിരിവള്ളി പറഞ്ഞല്ലോ അതിന്റെ മധുരകരമായ കായയെക്കുറിച്ച്. എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത മുന്തിരിവള്ളി എങ്ങനെ അതിന്റെ കായയെക്കുറിച്ച് സ്വയം പറയാൻ സാധിക്കും. വീണ്ടും പറഞ്ഞു, മിന്നാമിനി അതിന്റെ വെട്ടത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത്രയില്ലാത്ത ഈ വെട്ടം കൊണ്ട് എന്ത് ചെയ്യാനാണ്. കവി ഇടക്ക് കയറി പറഞ്ഞു, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ കുഴപ്പം. നിന്നിൽ എന്തുണ്ടോ അത് സ്നേഹമായി, ദാനമായി, ത്യാഗമായി, പ്രകാശമായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജീവിതം മനോഹരമാകും. നന്ദി, ശുഭദിനം.